ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി തീരത് സിംഗ് രാജിവെച്ചു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കനത്ത രാഷ്ട്രീയ പ്രതിസന്ധി വരുത്തി വയ്ക്കുന്നതാണ് ഈ രാജി. കാരണം കഴിഞ്ഞ 4 മാസത്തിനിടെ രാജിവെക്കുന്ന രണ്ടാമത്തെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയാണ് ഇദ്ദേഹം. ഉത്തരാഖണ്ഡ് ബി ജെ പിയിലെ ആഭ്യന്തര ഭിന്നത അതിരൂക്ഷമായി ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നും ത്രിവേന്ദ്ര സിംഗ് റാവത്തിന്റെ രാജി കൊണ്ടും അവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല എന്നുമാണ് സൂചനകൾ. ഉത്തരാഖണ്ഡ് വീണ്ടും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോഴാണ് ഇവിടെ കനത്ത ആഭ്യന്തര കലഹം ബി ജെ പിയിൽ ഉണ്ടാവുന്നത്. മുൻ മുഖ്യമന്ത്രിയും പാർട്ടിയിലെ ഉന്നത നേതാവുമായിരുന്ന ത്രിവേന്ദ്ര സിംഗ് റാവത്തിനെതിരെ പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം തുറന്ന യുദ്ധം നടത്തുകയായിരുന്നു. ബി ജെ പി ദേശീയ നേതൃത്വം ഇടപെട്ടിട്ടും രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണിയുമായി ഒരു കൂട്ടം ബി ജെ പി എം എൽ എ മാർ ഡൽഹിയിലേക്ക് എത്തുകയും കൂടി ചെയ്തതോടെ ബി ജെ പിയുടെ ചാണക്യ തന്ത്രജ്ഞനായ അമിത്ഷായുടെ കയ്യിൽ നിന്ന് വരെ കാര്യങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെടുകയും അവസാനം മുഖ്യമന്ത്രിയുടെ രാജി വാങ്ങിച്ച് തൽക്കാലം സർക്കാരിനെ താങ്ങി നിർത്തുകയുമായിരുന്നു. തുടർന്നാണ് സമവായ മുഖ്യമന്ത്രിയായി തീരത് സിംഗ് എത്തുന്നത്. സ്ഥാനം ഏറ്റെടുത്ത മാസങ്ങൾക്കുള്ളിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരം അദ്ദേഹവും ഇപ്പോൾ ഇതാ രാജിവെച്ചിരിക്കുകയാണ്. രാത്രി 11 മണിയോടെ ഗവർണർ ബേബി റാണി മൗര്യയുടെ വസതിയിലെത്തി രാജിക്കത്ത് കൈമാറുകയായിരുന്നു. ത്രിവേന്ദ്ര സിംഗ് റാവത്തിന് പകരമായിട്ടാണ് തീരത് സിംഗ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായി 5 മാർച്ച് ചുമതലയേൽക്കുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് തീരത് സിംഗ് റാവത്ത് MLA ആയിരുന്നില്ല, പൗരി ഗർവാൾ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ MP ആയിരിക്കെയാണ് അദ്ദേഹത്തെ ബി ജെ പി ദേശീയ നേതൃത്വം മുഖ്യമന്ത്രിയാക്കിയത്. അദ്ദേഹം ലോക്സഭാ MP ആയി ഇപ്പോഴും തുടരുന്നുണ്ട്. ഭരണഘടനാ നിയമപ്രകാരം മുഖ്യമന്ത്രിയായോ മന്ത്രിയായോ സത്യപ്രതിജ്ഞ ചെയ്യുന്നവർ 6 മാസത്തിനുള്ളിൽ സംസ്ഥാനത്തെ ഒരു മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയിച്ചിരിക്കണം. തിരതിന്റെ കാര്യത്തിൽ ഈ വരുന്ന സെപ്റ്റംബർ 10 ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയിക്കണമായിരുന്നു. എന്നാൽ കോവിഡ് സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ബി ജെ പി നേതൃത്വം പറയുന്നത്. പക്ഷേ അതല്ല യാഥാർത്ഥ്യം. നിലവിലെ അവസ്ഥയിൽ എവിടെ നിന്ന് ഇദ്ദേഹം തിരഞ്ഞെടുപ്പിനെ നേരിട്ടാലും പരാജയപ്പെടുമെന്നതാണ് വസ്തുത. അത് ബി ജെ പി ദേശീയ നേതൃത്വത്തിനും അറിയാം. കാരണം ത്രിവേന്ദ്ര സിംഗ് റാവത്ത് ഒരിക്കലും ഇദ്ദേഹത്തെ വിജയിപ്പിക്കാൻ പണിയെടുക്കില്ല. മാത്രമല്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 2 സീറ്റിലേക്ക് ഉത്തരാഖണ്ഡിൽ ബി ജെ പി നിലം പതിക്കുമെന്നതാണ് കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമം പുറത്തുവിട്ട സർവേയിൽ നൽകുന്ന സൂചന. ഇത്തരത്തിൽ തീർത്തും പ്രതികൂല സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പ് നിർത്തി തോൽവി രുചിച്ചാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ മുഴുവൻ അത് ബി ജെ പിയെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ തന്നെയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം അദ്ദേഹത്തിന്റെ രാജി വാങ്ങിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.